നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാരണം നമ്മുടെ 1.5 മാസം പ്രായമായുള്ള എസ്തർ വാവേനായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിലെത്തിയതാണ്. സ്റ്റുഡിയോയിലെത്തിയപ്പോൾ സ്റ്റുഡിയോ മാത്രമല്ല, ഒരുപാട് പ്രോപ്പർട്ടീസ്, അതായത് ന്യൂ ബോൺ ബേബീസ് ഉൾപ്പെടെ 1-2 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഇരുത്തിയും കിടത്തിയൊക്കെ വെറൈറ്റി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്റ്റുഡിയോ ആണ്. അതും ബഡ്ജറ്റ് റേറ്റിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് റേറ്റിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോപ്പ് സ്റ്റോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇവർ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. പല വലിയ വലിയ ടീമുകളുടെ വലിയ എമൗണ്ടുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം സാധാരണകളിലേക്ക് എത്തണം. എല്ലാവരും കുട്ടികളെയും നല്ല നല്ല ഫോട്ടോസിൽ എടുത്ത് വെക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിനുവേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ സൈന പ്രോപ്സിന്റെ റമോ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇത് പിള്ളേർക്ക് പറ്റിയ ഫോട്ടോഷൂട്ടിനുള്ള സെറ്റപ്പാന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഇനി എങ്ങനെയൊക്കെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ എന്താ വെച്ചാൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബേബി ഷൂട്ട്. അപ്പോ എല്ലാവരും നെറ്റില് ഒരുപാട് ഫോട്ടോസിൽ കാണുന്നുണ്ടാവും കുട്ടികളുടെ. അപ്പൊ എല്ലാവരുടെ കുട്ടികൾക്കും എല്ലാവരുടെ കുട്ടികളിൽ ഫോട്ടോ എടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് ഭയങ്കര നമുക്ക് രണ്ട് പിള്ളേരുണ്ട്, നമുക്കറിയാം. പഴയ കാലത്ത് കമ്മിഴ്ന്നിടുന്നിട്ട ഫോട്ടോസുകളാണ് കൂടുതൽ എടുക്കുന്നത്. പക്ഷെ ഇപ്പോ ഇപ്പൊ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ പല പല വെറൈറ്റി കുട്ടികളുടെ ഫോട്ടോസിൽ കാണാം. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളെല്ലാവരും മാറുന്നത് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ നല്ല നല്ല കുട്ടികളുടെ ക്യൂട്ടായിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ എപ്പോഴും ക്യാപ്ചർ ചെയ്ത് വെക്കണം. അപ്പോ അത്തരം ഇത് നമ്മുടെ ഫാമിലീസിന് എപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ അതിനാവശ്യമുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റെന്റിൽ ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാർക്ക് ഇവിടെ ഒന്ന് റെന്റ് എടുത്തിട്ട് അവര് ഷൂട്ട്, അതായത് കുറച്ച് സമയത്തേക്ക് റെന്റിനെടുത്തിട്ട് 24 hours നമുക്ക് ഇന്ന് എടുത്താൽ നാളെ റിട്ടേൺ ചെയ്യാവുന്ന ആ രീതിയിൽ ഓക്കെ എടുത്തിട്ട് കൊണ്ട് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാം. ഇപ്പോ ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിൽ ഇവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ചെയ്ത് പരിചയമില്ലാത്തവർക്ക് ചിലപ്പോ ഇത്തരം പ്രോപ്സ് യൂസ് ചെയ്തിട്ട് കുട്ടീനെ സെറ്റ് ചെയ്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് തരും, നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഭംഗിയായിട്ട്. അതിങ്ങനെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 hour ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് 1 hour നമുക്ക് ഇവിടുത്തെ ഏത് പ്രോപ്പർട്ടി എടുത്ത് യൂസ് ചെയ്യാം. 1 hour അതിന് കൂടുതൽ ചെയ്യാം നമ്മള്. ഏറ്റവും മിനിമം 1 hour മുതൽ പ്രോപ്പർട്ടീസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ പിന്നൊരു അടുത്ത സംശയം എന്ന് വെച്ചാല് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, പ്രിന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഇത്ര ഫോട്ടോസ്, 10 photos അല്ലെ 12 photos ഗ്രേഡ് ചെയ്തിട്ട് പാർട്ടിക്ക് ഒരു സോഫ്റ്റ് കോപ്പി കൊടുക്കും, കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു എമൗണ്ടിന്, കാരണം ഒരു വലിയ എമൗണ്ട് പറയുമ്പോ സാധാരണക്കാർക്കൊന്നും വലിയ എമൗണ്ടുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം സാധാരണകളിലേക്ക് എത്തണം. എല്ലാവരും കുട്ടികളെയും നല്ല നല്ല ഫോട്ടോസിൽ എടുത്ത് വെക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിനുവേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിപ്പോ നമ്മൾ തൃശ്ശൂരിൽ ഓൾറെഡി ഉള്ള ഒരു ഷോപ്പാണ്. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ആലുവയില് വരുമ്പോ ആലുവയില് അത്രയും കണക്ഷൻസ് ഇല്ല. പക്ഷെ എല്ലാവരും അറിഞ്ഞു അറിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൃശ്ശൂര് റണ്ണിങ് ആണ് ഓക്കെ ആയിട്ട് പോകുന്നത്. തൃശ്ശൂർ പറഞ്ഞിട്ട് തൃശ്ശൂർ നമ്മൾ 1 month ആയിട്ടില്ല, 1 week കഴിഞ്ഞു. പിന്നെ റെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ 1 എന്നുള്ള സാധനം ബർത്ത്ഡേ 1 വയസ്സാകുമ്പോൾ കുട്ടികളുടെ ഏകദേശം നമ്മൾ ജനിച്ച കുട്ടികൾ മുതല് 1 വയസ്സ് വരെയുള്ള പ്രോപ്പർട്ടീസ് ആണ് കൂടുതലും. പിന്നെ 2 വയസ്സ് ഉപയോഗിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ കൂടുതലും നോക്കുന്നത് 1 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പൊ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മൾ വീട്ടിലെ ഹോളിലൊക്കെ നടത്തുമ്പോൾ ഇവിടെ നിന്ന് പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് ഷൂട്ടിനായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇവിടെയുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നേരത്തെ നിങ്ങൾ ഇതിൽ വാവേനെയും എസ്തർ വാവേനെയും വെച്ച് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടല്ലോ. അതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ന്യൂ ബോൺ ബേബി മുതൽ 1-2 വയസ്സ് വരെ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇതിൽ വാവക്ക് ഇപ്പൊ ഏകദേശം 4 വയസ്സായി. അപ്പൊ നിങ്ങളുടെ മൂത്ത കുട്ടി കുറച്ച് വലിയ ഒരാളാണെങ്കിലും നമ്മുടെ ചെറിയ ന്യൂ ബോൺ ബേബീസിന്റെ കൂടെയൊക്കെ ചേർത്ത് നിർത്തി അവർ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് തരും. പിന്നെ നമ്മുടെ 1-ാമത്തെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ടേബിളിന്റെ ടോപ്പിൽ വെക്കാനോ അല്ലെങ്കിൽ 1 വയസ്സായ കുട്ടീനെ കിടത്താൻ പറ്റിയ തൊട്ടില് അങ്ങനെ ഒന്നും എഴുതിയേക്കണം. നല്ല മനോഹരമായിട്ടുള്ള തീമൊക്കെ വരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് റെന്റിന് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടും കൂടി നമ്മുടെ വാവേനെ ചെയ്തത് ഞാൻ ഇതോടൊപ്പം കാണിക്കുകയാണ് കേട്ടോ. മെയിൻ ആയിട്ട് ന്യൂബോൺ ആണ് ഇതിൽ വരുന്നത്.
അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചത് മുതൽ ഏകദേശം 14 ദിവസം വരെയാണ് കുട്ടികളെ ഫോട്ടോഷൂട്ടിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം. ആ ടൈമിൽ കുട്ടികളുടെ കൈയും കാലൊക്കെ അത്രയും ഉറച്ചിട്ടുണ്ടാവില്ല, അപ്പൊ നമുക്ക് ഭംഗിയായിട്ട് റാപ്പ് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടി ഫുൾ ടൈം ഉറക്കായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ വളർച്ചയുടെ അത് മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ കാലിനൊക്കെ കുറച്ച് ബലമൊക്കെ വെച്ച് തുടങ്ങും, അപ്പൊ അവർ നമ്മൾ റാപ്പ് ചെയ്യുമ്പോഴൊക്കെ ചവിട്ടാനൊക്കെ തുടങ്ങും. അപ്പോൾ അവർ ഉറങ്ങണതൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ ചെറുതായി ഉണർന്നു കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കരയും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഏറ്റവും ബെറ്റർ ഒരു 22 ഡേയ്സിന് ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ജനിച്ചിട്ട് 22 ഡേയ്സിന് ഉള്ളിലാണെങ്കിൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. അവരുടെ മെയിൻ ആ ടൈമിൽ അവർ ഭയങ്കര റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈമിലായിരിക്കും ഏറ്റവും നന്നായി ഫോട്ടോസ് നമുക്ക് കിട്ടുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇതേമാതിരി ഒന്ന് നമ്മൾക്ക് പറഞ്ഞവര് ഈ ഉറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മറ്റേത് ഫുൾ ടൈം ഉറക്കായിരിക്കും. ഇതോടൊപ്പം ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, കുഞ്ഞു കുട്ടികളോടുള്ള ഇവരുടെ ഒരു കെയറിങ്ങും അവരെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നൊരു വിധമൊക്കെയാണ്. കാര്യം നമ്മളെ കയ്യിൽ നിന്ന് കൊച്ചിനെ അവർ മേടിക്കുമ്പോഴേക്കും നമ്മുടെ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഒന്ന് എഴുന്നേക്കും, പിന്നെ ആ കുട്ടി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഒന്ന് ഉറക്കി, അതിനുശേഷം റാപ്പ് ചെയ്ത് വരുമ്പോൾ വീണ്ടും കുട്ടി എഴുന്നേക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറക്കി. അവർ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആ ഫ്രെയിമിൽ കിടത്തുകയോ അല്ലെങ്കിൽ ഇരുത്തുകയൊക്കെ പൊസിഷൻ ചെയ്ത് വരുമ്പോൾ വീണ്ടും കുട്ടി എഴുന്നേക്കും. അപ്പോൾ വീണ്ടും ഒരു മൂളിപ്പാട്ടും ഒരു തട്ടലൊക്കെ മുട്ടലൊക്കെ മുട്ടി കൊച്ചിനെ ഒന്ന് ഉറക്കി കൈകാര്യം ചെയ്ത് വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു വർക്കാണ്. അത്രയും ക്ഷമയോടെ ചെയ്തെങ്കിൽ ആ ഒരു റിസൾട്ടും അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യണ ഒരു വിധം എന്തുകൊണ്ടും സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ വരെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം കാണിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ വർക്കിൻ്റെ റിസൾട്ടും പെർഫെക്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ലൈറ്റ് എല്ലാ സംഭവങ്ങളും കണ്ടു. പക്ഷെ ചിലവർക്ക് ഇവിടെ വന്നെടുക്കാൻ കുറച്ച് മടികളവരുണ്ടാവും. അപ്പോൾ അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കോ നിങ്ങളെ വിളിച്ച് അവിടെ വന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്തു കൊടുക്കും, കാരണം നമുക്ക് അവിടെ പോയി ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്ക് ഒരു ലിമിറ്റഡ് പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേബീസിന് ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടികൾ ഉറങ്ങി എടുക്കുന്ന സമയത്ത് എടുക്കുന്ന പോലെയല്ല, ഉണർന്നിരിക്കുമ്പോൾ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ട് അതിന്റെ പോസ് ഒക്കെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടാണ്, നമുക്ക് എല്ലാ ഐറ്റംസ് നമുക്ക് കൂടി ഉണ്ട്, നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആയിരിക്കും ഞങ്ങൾക്ക് കംഫർട്ട്. ഇപ്പൊ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ചെന്നിട്ട്, അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് എടുക്കുമ്പോഴേ നമുക്ക് ഏത് തീം വേണമെന്നുള്ളത് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത ഫോട്ടോസ് നമുക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇന്ന തീം വേണം എന്ന് പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു തീം പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് പല ടൈപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് നല്ല നല്ല തീം സെറ്റ് ചെയ്ത് ഓപ്ഷൻസ് കൂടുതൽ കിട്ടും. അവിടെ ആകുമ്പോൾ വളരെ കുറവായിരിക്കും, നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നെടുക്കണാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളിലും വന്നെടുക്കും. അപ്പൊ ഇവിടുത്തെ കുറച്ച് വർക്കുകളും കൂടി കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ സൈനപ്പ് ബേബി പ്രോപ്പ് സ്റ്റോറിൽ തന്നെ എടുത്ത ന്യൂ ബോൺ ബേബീസിൻ്റെ ഫോട്ടോസുകൾ അവിടെ തന്നെ ഫ്രെയിം ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതോടൊപ്പം കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ന്യൂ ബോൺ ബേബീസിനോടൊപ്പം തന്നെ നിങ്ങളുടെ മൂത്ത കുട്ടികളോ അല്ലെങ്കിൽ കസിൻസോ മറ്റു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരോട് ചേർത്ത് നിർത്തി മനോഹരമായിട്ടുള്ള ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ മനോഹരമായ ക്യൂട്ട്സുകൾ, ഈ ന്യൂ ബോൺ ബേബീസിന് പറ്റിയ ക്യൂട്ട്സുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബേബി പ്രോപ്പ് സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നിന്ന് ആലുവയിലേക്ക് പോകുമ്പോൾ മെട്രോ പില്ലർ നമ്പർ 102, അതായത് 102 മെട്രോ പില്ലർ നമ്പറിൻ്റെ ഇടതുവശത്തേക്ക് ഒരു ചെറിയ വഴി പോകുന്നുണ്ട്, അനുഗ്രഹ ലൈനുള്ള പേരിൽ. ആ വഴി ജസ്റ്റ് കയറുമ്പോഴത്തേനാണ് ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ സൈന ബേബി പ്രോപ്പ് സ്റ്റോറിൻ്റെ ബോർഡ്. ഇവരുടെ കോൺടാക്ട് നമ്പറും ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ കൊച്ചു കുട്ടികളുള്ള പാരൻസിനും അതുപോലെ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് കസിൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇവിടെ വന്ന് ബഡ്ജറ്റ് റേറ്റ് നിങ്ങളുടെ കൊച്ചു കുട്ടികളുടെ മനോഹരമായ ഫോട്ടോകൾ ക്യാപ്ചർ ചെയ്ത് എന്നും സൂക്ഷിക്കാം.